പ്രാഞ്ചിയെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കളിയാക്കോ? എന്തുട്ടാ പറയേ? അത് സംഗതി അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നീ ചിരിക്കാതിരുന്നാ ഞാൻ പറയാം. ഏയ് പറയി കേൾക്കട്ടെ. നമ്മുടെ വീട്ടിലൊരു പ്രേതണ്ടടാ. എന്തുട്ട് പ്രേതണ്ടെന്ന്? ഇതാ ഞാൻ പറഞ്ഞു നീ എന്നെ കളിയാക്കുന്നു. എടാ സംഗതി സീരിയസ് ആടാ. കൊറേ ദിവസമായിട്ട് ഞാനും ആലീസും കൂടി പരീക്ഷിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടായി പറയണേ. എന്തുട്ടപ്പോ ബോധ്യപ്പെട്ടേ? എന്നും രാത്രി ഒരു 10:10 നേരത്താ ഞങ്ങളുടെ റൂമിന്റെ ബാത്റൂമില് കതക് കിടന്ന് ഇങ്ങനെ ഇളകും. അതാ പ്രേതം? അതെന്തുട്ട പ്രേതം? അത് പിന്നെ രാത്രി വാതിൽ വെറുതെ കിടന്നിങ്ങനെ ഇളകുവോ? അത് വല്ല കാറ്റടിച്ചാവും ചേട്ടാ. കുറ്റിയിട്ട വാതിലിങ്ങനെ രാത്രി 10:30 കാറ്റടിച്ചിങ്ങനെ ഇളകല്ലേ, വേറൊന്നും ഇളകാതെ. സത്യം പറയണേ, ഇനിയിപ്പോ വല്ല ഭൂമി കുലുക്കട്ടാവോ? എടാ മോനെ, അതിനാ വാതിലിന്റെ അവിടെ മാത്രം ഭൂമി കുലുക്കണ്ടാവോടാ. നീ ഒന്ന് വന്ന് കണ്ടു നോക്ക്. അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ. അല്ല ശരിക്കും എന്താ ഉണ്ടാവണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേല്ലേ, രാത്രി ഒരു 10:10 പടപടാന്ന് പറഞ്ഞ ഇടിയാണ് ഈ ബാത്റൂമിന്റെ വാതിലെലി. അപ്പോ ലേറ്റ് ഉണ്ടാവോ? 10:30 ലേറ്റ് ഉണ്ടാവോ? അട പൊട്ട, നമ്മൾ ഇവിടെ ഉറങ്ങൂലേ. എന്നുണ്ടോ ചേച്ചി? എല്ലാ ദിവസവും ഉണ്ടെന്ന്, എല്ലാ ദിവസവും ഉണ്ട്. എന്നിട്ട് ഇന്നാണോ ഞങ്ങളോട് പറയുന്നേ? അയ്യോ പിന്നെ എന്ന് പറയണം. ദാ കഴിഞ്ഞ ദിവസം കാഞ്ചന സിനിമ ഉണ്ടായില്ലേ, 2 ദിവസമാണ് ഇവള് പനിച്ചു കിടന്നത്. അത് ശരി. അപ്പൊ നിനക്കൊന്ന് പേടിപ്പനി ആയിരുന്നുല്ലേ? അയ്യേ ഞാൻ പോയേജി, എനിക്ക് ഒറിജിനൽ പനിയായിരുന്നു. ഒറിജിനൽ പനി ഞാൻ കണ്ടതാ കുറെ. അമ്മ എന്തൂട്ടി വാതിലകാത്ത? ഈ പെണ്ണ് ആ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് സീറോ ബൾബ് ഇട്, അപ്പഴാ പ്രേതം വരാ. നീ കണ്ടില്ല സിനിമയില്? പറഞ്ഞിട്ട് തൊട്ടൂറേ ബാത്റൂമെന്ന് വരികയാണോ? ഇനിയിപ്പൊ അങ്ങോട്ട് പോവുകയാണോ? ഏ പേടിയുണ്ടെങ്കിൽ എന്റെ കയ്യിമ കയറി പിടിച്ചോട്ടാ. ക്ലോസറ്റ് പ്രേതാവോ? ഒന്നും ഉണ്ടാതിരിക്കണ്ട. അല്ല നോക്കേ, അതേ ഞാൻ ഒരു കാര്യം പറട്ടെ, നിങ്ങൾക്കൊക്കെ പ്രാന്താട്ടോ, പ്രേതം മണ്ണാകട്ടെ. അല്ലടാ ഞാൻ കണ്ടതല്ലേ. എന്തുട്ട് ഇപ്പൊ എല്ലാരും ഇരിക്കണുണ്ടാവും പ്രേതം വരാത്ത. കണ്ടു 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 ഞാൻ കണ്ടു കണ്ടു. അതേ ലേറ്റ് കണ്ടാ സംഭവിച്ചാ പറഞ്ഞ മതി. ഇത് നീയല്ലേ പറഞ്ഞു ഭൂമിയിൽ കണ്ടെന്ന്? ഇപ്പൊ ഭൂമിയിൽ കണ്ടാ? ഇല്ലല്ല, ഇപ്പൊ നോക്കി അളകണല്ലേ. അതെ എന്തായാലും നാളെ നേരം വിളിക്കുമ്പോ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അല്ല ഇനിയിപ്പോ തൽക്കാലം എവിടെങ്കിലൊക്കെ കിടക്കാൻ നോക്കേ. അതെ നിങ്ങക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിലൊന്ന് പോയി കിടന്നാ. എന്തിന്? പ്രേതം ഞങ്ങളെ ശല്യം ഒന്നും പെടുത്തിയിട്ടില്ലല്ലോ. ഞാൻ പോവാ. അതെ പ്രേതങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാവും മനുഷ്യ രക്തം കുടിക്കാൻ. ഇവിടെ കുറച്ചു നാളെ അവരുടെ കൂടെ ആയിരുന്നു. പോയി ഇതിന്റെ അകത്തൊന്നും കാണാനില്ലടാ. എന്തെങ്കിലും ഉണ്ടാടാ? ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ കുടുംബത്തൊരു കുഴപ്പമില്ല. എന്തൂട്ടൊക്കെ നമ്മുടെ വീട്ടില് വന്ന് പെട്ടിരിക്കണെന്ന് എനിക്കറിയില്ല. ആലീസ് പറയണതേ അച്ഛനെ കൊണ്ടുവന്നിട്ട് ഈ വാതിലൊരു കുരിശടിപ്പിച്ചാലോ എന്നാണ്. എന്തിനിപ്പോ ഒരു കുരിശിടാനായിട്ട് അച്ഛനെ വിളിപ്പിക്കണേ? പിന്നെ ഒരു കുരിശുമാല അങ്ങോട്ട് തൂക്കിയാ പറേ മതിയില്ലേ? അതുകൊണ്ടൊക്കെ നടക്കൂ. അല്ല അത് ഇതില് തൂക്കിയ ശരിയാവൂടാ, ഒരു വിധപ്പെട്ട പ്രാതൊക്കെ കുരിശ് കണ്ട പോവും. കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ എന്തെങ്കിലും ഒരു മരണം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നീ മാറ്റി തരണം. എനിക്ക് എന്തെങ്കിലും കിടന്നു ഉറങ്ങണം. തൂക്കിയേ, നീ എന്നെ തൂക്കിയാ മതി. ഒരു മാലയും കൂടി തൂക്കാൻ തരില്ല അല്ലേ.
പതിഞ്ഞ് ഇതെന്താ ചേച്ചി ഈ കുരിശൻ ചുമന്നുകൊണ്ട് കിടക്കണേ? കാര്യാണ് നമ്മുടെ ശത്രുവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരാശ്വാസമല്ലേ? എന്താ ആശ്വാസം? പ്രേതശല്യം ഒഴിവാക്കി കിട്ടൂലേ? എടി പ്രാഞ്ചി എന്ന് പറഞ്ഞ നീ ഓർക്കണില്ലേ ഇങ്ങനെ സാധാരണക്കാരനല്ലാന്ന്? അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രേതങ്ങളൊക്കെ ഉണ്ടോ ചേച്ചി? ഉണ്ടോന്നാ? മനുഷ്യന്മാരുണ്ടാ? അത് പിന്നെ നമ്മളൊക്കെ ഇവിടില്ലേ? ആ മനുഷ്യന്മാരുണ്ടെങ്കിൽ പ്രേതവും ഉണ്ട്. എടി എന്താ പ്രശ്നം? അറിയാമോ, പണ്ടൊക്കെ ഈ പ്രേതങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിട്ട് ഇഷ്ടംപോലെ കാടും മലയൊക്കെ ഉണ്ടായി. ഇപ്പൊ ഉണ്ടെന്തെങ്കിലും? അതുകൊണ്ട് ഇത് നീ നമ്മുടെ പറമ്പിൽ കൂടി മുറ്റത്തിൽ കൂടി വീട്ടിൽ കൂടി ഇങ്ങനെ നടക്കും. അതുങ്ങൾക്കും വേണമല്ല സ്ഥലം. അല്ല ചേച്ചി, ഈ യുക്തിവാദികൾ പറയുന്നുണ്ടല്ലോ പ്രേതമൊന്നുമില്ലാന്ന്. അവർക്ക് ദൈവം ഉണ്ടാ? ദൈവമില്ല. ആ അതുകൊണ്ട് അവര് മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആത്മാവും ഇല്ല, ആത്മാവില്ലാത്തോണ്ട് പ്രേതവും ഇല്ല. അപ്പൊ യുക്തിവാദികൾക്കിടയിൽ പ്രേതമില്ല അല്ലേ? പ്രേതവും ഇല്ല, ആത്മാവും ഇല്ല, ദൈവം ഇല്ല, ഒന്നുമില്ല. അവരങ്ങനെ ഇങ്ങനെ നടക്കും. കർത്താവേ, അപ്പൊ യുക്തിവാദിയാകുന്നതാ നല്ലത്. ഈ പെണ്ണിത് എന്താണ് ഈ പറയണത്? എടി നമ്മളൊക്കെ മരിച്ചു കിടന്ന എവിടെ പോകും? ഞാനാണെങ്കിൽ സ്വർഗത്തിൽ പോകും. നീ ആണെങ്കിൽ ചെലപ്പോ പിന്നെ നീ ആണെങ്കിൽ ചെലപ്പോ സ്വർഗത്തിലേ പോകും. ആ എവിടെയെങ്കിലും പോകും. ആ പക്ഷേ അവര് മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോകും? എവിടെ പോകും? ആ അവർക്ക് സ്വർഗോ ഇല്ല, നരകോ ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്തെയ്യും? എടക്കെങ്ങാനീ സ്വർഗത്തിലോട്ട് നുഴഞ്ഞു കയറാൻ നോക്കുമ്പോഴില്ലേ ഈ മാലാകമാര് പിടിച്ചൊരു കുത്തുകൊടുക്കും. ആ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അഭയാർത്ഥികളെ പോലെ തെണ്ടി നടക്കേണ്ടി വരും. നിനക്ക് അങ്ങനെ ആകണ? യുക്തിവാദി ആകണ? കർത്താവേ, എനിക്ക് യുക്തിവാദി ഒന്നും ആവണ്ട. ശരിയാണല്ലോ. അശോ, നമ്മുടെ കെട്ടിയമാര് പറയുമ്പോ നമ്മള് വിശ്വസിച്ചിരുന്നില്ല, ഇപ്പോഴല്ലേ നേരിട്ട് കണ്ടത്. അതിന് നമ്മളിങ്ങനെ എന്തെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ അപ്പ നമ്മ കരുതണ പോലെ അല്ലല്ലേ. കണ്ടിട്ടൊരു പുണ്യാളന്റെ ലുക്കൊക്കെ ഉണ്ട്. അയ്യോ, എന്തുട്ടാ ശബ്ദം കേട്ടെ? ആ പോയി നോക്കിയാലോ? നീ പോയി നോക്ക്. ചേച്ചി കൂടെ വാ, ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? എന്നാ വാ, പോ. അപ്പനെടുക്കണ്ടേ? ചേച്ചി എടു. അപ്പ വാട്ട്. വാ വാ, ചേച്ചി പോയി നോക്കി. കുട്ടികളെ വിളിച്ചാലോ ചേച്ചി? വേണ്ടടി, പാവം അതുങ്ങൾ ഇന്നലെയും വൈകിയല്ലേ കിടന്നത്. ഉറങ്ങിക്കോട്ടെ. നീ ഇങ്ങോട്ട് വന്നണ്ടേ? ഞാനേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ് പ്രധാനം. അപ്പനെ ഇവിടെ ഇരിക്കട്ടാ. അതായതേ, നമ്മുടെ മനസ്സ് പതറിയിട്ടുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ പാഞ്ഞേറി ഇങ്ങോട്ട് വരും. അല്ല ചേച്ചി, നമ്മുടെ മനസ്സ് പതറിയിട്ടുണ്ടെന്ന് ഇവറ്റകൾക്ക് അങ്ങനെ മനസ്സിലാകും. ആ പണ്ടാരം കണ്ണുമുഴിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിക്കണല്ലേ, നമ്മുടെ കണ്ണിലെ പേടി അതിന് പെട്ടെന്ന് മനസ്സിലാകും. അയ്യോ, നിങ്ങനെയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ വഴി കൂടി പോണ പ്രേതം കൂടി പാഞ്ഞിങ്ങോട്ട് വന്നു. ഇത് പറയുന്ന കേട്ടതൊന്നും ചേച്ചിക്ക് ഒരു പേടിയില്ലെന്ന്. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അതെന്താ പേടിയില്ലാത്തേ? ആ അങ്ങനെ ചോദിക്കുന്നു. അതെ, ഞാൻ സൺഡേ സ്കൂളിൽ പോയത് എന്തിനാണ് പിന്നെ? എന്തിനാ? ഞാൻ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ട്. എന്ത് പ്രാർത്ഥന? ആ പ്രേതം വരാതിരിക്കാൻ. അയ്യോ ചേച്ചി, എങ്കിൽ ഒന്നും ചൊല്ലേ ചേച്ചി. അയ്യോ, അതങ്ങനെ ഒച്ചത്തി ചൊല്ലാൻ പാടില്ല. അതെന്താ? അതിന്റെ ഗുണം പോകൂടി. പഠിക്കണോ? എന്നാലേ ഒരു കാര്യം ചെയ്യാം. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ആ അതാണ്. അപ്പയില്ലേ, നീ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യ്. ഞാൻ അപ്പോഴത്തേക്കിന് മന്ത്രമൊക്കെ ചൊല്ലി പ്രാർത്ഥനയൊക്കെ ചൊല്ലി നിന്നെ ശരിയാക്കാം. മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ അടുക്കള പണി എടുത്തിട്ട് എനിക്കൊരു പ്രാർത്ഥനയും പഠിക്കണ്ട. അഥവാ എന്നെ കയറി പിടിച്ചാലേ ഞാൻ അപ്പൊ തന്നെ ചേച്ചി ചാടിപ്പിടിക്കും. നല്ല പാട്. പ്രേതം എന്താണ് കരണ്ട, കയറി അങ്ങോട്ട് പിടിക്കാൻ ഓടിയപ്പ. ഈശോയെ പ്രേതത്തിനെ കളിയാക്കുന്നോ? പ്രേതേ, ഞാനല്ലോ നിന്നെ കളിയാക്കുന്നത്. ഈ ചേച്ചിയാ പ്രാർത്ഥന ചൊല്ലി ഈ ചേച്ചിയുടെ തൊണ്ട തന്നെ കയറി പിടിക്കണേ. ഭാസ്കരൻ നിന്നോട് ആ സ്ലേവിന്റെ അടിയിൽ ഒരു കല്ല് വെക്കാൻ പറഞ്ഞു. ദിവസത്രേടാ, നീയൊക്കെ പോണ വഴിയല്ലത്? എന്നാ എല്ലേ വേറെ കുന്തം വിളിക്ക് നിക്കണ്ടേ? ആ ഡാ പ്രാഞ്ചിയേ, ഞാൻ വീട്ടിൽ പോവാടാ. മനസ്സിനൊരു സ്വസ്ഥയില്ലടാ, പെണ്ണുങ്ങളും കുട്ടികളും തനിച്ചല്ലേ അവിടെ. ഇതിപ്പോ പറഞ്ഞിട്ട് നമുക്ക് കടടച്ചിട്ട് പ്രേതത്തിന് കൂട്ടിരിക്കാൻ പറ്റുമേട്ടാ. എന്താടി ഏ, നിങ്ങളെന്തിനാ പേടിക്കണേ? നമ്മുടെ അപ്പല്ലേ അവിടെ. മാത്രല്ല കുരിശും തൂക്കിയിട്ടില്ലേ, ഇനി പ്രേതമൊന്നും വരില്ല. ആ
നേരത്തെ കടച്ചിനായിട്ട് വരാ വരാന്ന് കണ്ട ലൈറ്റ് ഓഫ് ചെയ്യടി കേക്കണില്ലല്ല അപ്പൊ കുരിശ് പണി തുടങ്ങിട്ടാ പ്രേതം പോയിട്ട് പ്രേതത്തിന്റെ പൂട പോലും ഇല്ല അവിടെ സൂസാ നീ വന്നേ നമുക്ക് പോയിട്ട് കെടുക്കാം കാറ്റല്ലത് കുരിശടക്കടകളക്കണ് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം സർവവിമോശാന്ത എല്ലാ ദോഷങ്ങളും ഇതോടെ അങ്ങോട്ട് തീർക്കുക എൻ്റെ സാമ്പത്തിക ദോഷങ്ങളൊക്കെ തീർക്കുക അല്ലെങ്കിൽ വേണ്ട ഇത് ഇവിടെ ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ രണ്ടു മൂന്നെണ്ണോടി അങ്ങോട്ട് കൊള്ളൂല്ലോ ഇരിക്കട്ടെ ഓ ഇതാണല്ലേ ഇനിയിപ്പോൾ എന്താ ക്രിസ്ത്യൻ പ്രേതമല്ലാത്ത കാരണ കുരിശ് കണ്ട ഭയക്കാത്തേ ഇത് പണ്ടെങ്ങോ മരിച്ച ഈ വീട്ടിൽ വെച്ച ആത്മഹത്യ ചെയ്ത വേലക്കാരിയുടെ പ്രേത പേര് കൊച്ചമ്മണി ഞാൻ ചില തകിടുകൾ അങ്ങോട്ട് ജപിച്ചു തരാം തകിട് തകിടേ അത് ഈ വീടിന്റെ നാലതിരിൽ അങ്ങനെ കുഴിച്ചിടണം ട്ടാ ഈശ്വര ആരക്ഷിക്കണേ അതേ ഇത് പള്ളിയിലറിഞ്ഞ ആകെ പ്രശ്നാവൂട്ടാ നമ്മൾ ഈ അച്ഛന്മാരെ കൊണ്ടുവരേണ്ട അടുത്ത് സ്വാമീനെ കൊണ്ടുവരാത്തിന് വിളിക്കാനല്ലേ ഇതിനെ വെറുതെ പ്രേതത്തിന് നമ്മുടെ അച്ഛനെ തന്നെ തീർന്നേ വല്ല ജാതിക്കാർ കൊണ്ടോട്ടെ പ്രാഞ്ചി മേടിച്ചു ദക്ഷിണ കൊടുക്കണേ അമ്മേ അമ്മാമേ കാർന്നമാരെ രക്ഷിച്ചോളണേ നന്നായി വരും എന്നാ പിന്നെ അങ്ങനെയാവട്ടെ കേട്ടോ കഴിഞ്ഞ പ്രാഞ്ച് കഴിഞ്ഞില്ലേ ഞങ്ങീന്ദ്രാണ് കുളിച്ചിടണം ഇതെല്ലാവരും ഓരോന്ന് കുളിച്ചിടണം നാല് മൂലയില് ഇല്ലെങ്കിൽ കുളിച്ചിടാത്ത ആളുടെ മേതിക്കാൻ കയറും പ്രേതം അങ്ങട പോയിക്കോ ഞാൻ അങ്ങട പോ ശരി പ്രേതത്തിന്റെ ശല്യം കഴിഞ്ഞു പറയാറായിട്ടില്ല ഇന്ന് രാത്രി കൂടി കേട്ടെ ഇത് കുഴിച്ചിട്ടില്ലേ കുഴിച്ചിട്ടു ഞാൻ ആ മൂലക്ക് നീ അവിടെ കുഴിച്ചിട്ട് ഞാൻ അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ പറയാൻ പറ്റില്ല ത
തകട് പ്രേതത്തിന് ഭയങ്കര പേടിയാ. അതെ, പിന്നെ അതിൽ ഇരുമ്പടയിൽ പ്രേതം വരാത്. മൊബൈലൊക്കെ ഓഫല്ലേ? മുസ്ലിം കഴിഞ്ഞ സിഖ് ജൈന ബുദ്ധ മതൊക്കെ പ്രേതം. ഞാനൊരു കാര്യം പറട്ടെ, ധൈര്യം. നീ പറടാ. തിരി കടന്നു കഴിയണം. ഒരാള് ബാത്റൂമിന്റെ അകത്താ നിക്ക, എന്നിട്ടൊന്ന് പരീക്ഷ നോക്കാം. അത് നല്ല ഐഡിയ. നന്ദി, എന്നെ നിന്നോ. അത് ശരി, ഒരാളൊരു ഐഡിയ പറഞ്ഞ അതിനെ കൊന്നോട്ടാ. നിങ്ങളുടെ റൂമല്ലേ നിങ്ങൾ നിക്ക്. അയ്യടാ, അങ്ങനെ ഇപ്പൊ എന്റെ ചേട്ടനെ കൊല കൊടുക്കട്ടാ, ഞാൻ സമ്മതിക്കൂല. എന്നാ പിന്നെ ചേച്ചി പോയി നിന്നോ, അത് നിങ്ങൾക്കും ആകാല്ല. അതെ അതെ, നിർത്തിയാ നിർത്തിയാ. ഇതിപ്പോ പ്രേതത്തിനായിട്ട് മേലെയാവും. ഞാനും സൂസയും ബാത്റൂമിന്റെ രണ്ട് മൂലയിലായിട്ട് അങ്ങോട്ട് നിക്കും, നിങ്ങൾ പുറത്തും. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയത്, ഞാൻ അവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നമ്മുടെ അപ്പനുള്ള വീടല്ലേ, നീ ഒന്ന് പേടിക്കാണ്ടിക്ക്. അപ്പനുള്ള പേര് പ്രേതം വരാനാണ് ഇവിടെ. പ്രാഞ്ചിയെ വേണ്ട, 10:30 കഴിഞ്ഞു. ഉണ്ടായിരുന്നേ നമ്മുടെ അപ്പ ഇത്രയും വലിയൊരു പരിങ് കയറ്റിട്ട് നമ്മള് ഇതിന്റെ ഉള്ളിൽ പേടിച്ചു കൂടി ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയില്ലേ, എനിക്ക് ഒരു ചുക്കും പേടിയില്ല. ഞാൻ മതിച്ച അയ്യാടെ വെക്കരുത് കേട്ടോ, അവൾക്ക് പേടിയാണെങ്കിൽ വേണ്ട. പേടിണ്ടെങ്കിൽ നമുക്ക് വല്ല ബംഗാളികളും വിളിക്കാടാ. ചേട്ടന് തമ്മി ഉണ്ടായിരുന്നേ, ആ ലൈറ്റ് ഓഫ് ചെയ്യണ്ട. ലൈറ്റ് ഓഫ് ചെയ്യാട്ടാ. ഓഫ് ചെയ്യേ, വെറുതെ കിടന്ന് ചീറലടി കുടിച്ചേ. ആ ഇതെന്തെങ്കിലും നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും. നമുക്ക് കുരിശടിച്ചാല നേരം കുറയില്ലേ, ഇന്നിനി വരില്ല എന്നാട്ടോ തോന്നണ്. പ്രാഞ്ചി അകത്തിണ്ടല്ല, ഇന്ന് വരില്ല. അയ്യോ പ്രാഞ്ചി അകത്ത്, പ്രാഞ്ചിയെ, പ്രാഞ്ചിയെ.
ഞാൻ കണ്ടതായിട്ടാ വെള്ള സാരി ഉടുത്ത് തലപ്പാവ് കെട്ടി ഒരു സിക്ക് പ്രാതം കുന്തം ഞാൻ കണ്ടതായിട്ടാകത്ത് വേറെ വെടിയും പൊട്ടിച്ചോട്ടെ സത്യമായിട്ട് എന്റെ കർത്തവ്യം ഞാൻ കണ്ട കാര്യമാ കണ്ടു അതെ ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ അയ്യോ വേണ്ട നിന്നാരെങ്കിലും പോവല്ലേ പ്രാഞ്ചി ഇത് മുന്തിയ ബാധേട്ടോ ഇതിന് സാധാരണക്കാരൊന്നും പോരാ ഏട്ടനോട് മാറിയാ ഞാൻ നോക്കട്ടെ എന്ത് ഞാനൊന്നും നോക്കട്ടെ വേണ്ടേക്കാരുന്നേ അവന് ഭ്രാന്താണ് ഈ ചക്കര ഇതെന്തിനുള്ള പുറപ്പാടാണ് അതെ ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇവിടുന്ന് മാറിയാലോ നീ എന്തുട്ട് ഭ്രാന്തായി പറഞ്ഞു ഇത്രയും വലിയ വീട് വിട്ടാ ഇന്ന് രാത്രിയോട് നമ്മളെ പ്രേതത്തിനെ പിടിക്കൂട്ടന്ത്രവാദി എന്നല്ല ആയിരത്തി നോക്കിയോ അങ്ങനെയാണെങ്കിൽ കടക്ക് പോണ്ടല്ലേ പിന്നെ കടയിലേക്ക് പോണ്ട് ഈ കാര്യത്തിനൊരു തീരുമാനമാകുന്നത് ഇവിടുന്ന് ആരും പോവണ്ട കാശു കുറെ തിന്നും പ്രേതം ദുടന്നിട്ട് പറഞ്ഞേ പോണ്ടേ വേണ്ടേ കണ്ട പോലെ അതെ നോക്കിയേ ബേഹലം ഉണ്ടാക്കാണ്ട് സൈലന്റ് ആയിട്ട് നിക്കട്ടെ സുസേ നീ ആ സ്വിച്ചിന്റെ അടുത്ത് നിക്കണം ഏ എന്നിട്ട് വാതിൽ ഇളകണ സമയല്ലേ ആ സമയത്ത് നീ സ്വിച്ച് ഇടണം പറയണ കേക്ക് എടുത്തങ്ങട് ആരും ഈ വാതിലിന്റെ നടുക്കിലേക്ക് നോക്കരുത് എല്ലാവരും താഴെ ഭാഗത്തേക്ക് നോക്കണം അതുവഴിയാ പ്രേതം വരിക പറയണോ കേക്കണേ അങ്ങോട്ട് പ്രാഞ്ചി എന്താ എന്റെ ഉദ്ദേശം ഏട്ടൻ നമ്മള് ദിവസം കുറേ ഇവിടെ പേടിച്ച് നിക്കാൻ തുടങ്ങിട്ട് അല്ലേ ഒക്കെ ഒരു സംശയല്ലേ നമുക്ക് നോക്കാന്നേ ലൈറ്റ് ഓഫ് ചെയ്തേ ഉണ്ടെനക്ക് എലിയല്ല സിക്ക് പ്രേതം കൊച്ചമ്മണി അതെ ഈ പറഞ്ഞ സാധനം നല്ലത് ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ ഈ എലിക്ക് ഇങ്ങോട്ട് പോവാൻ പറ്റാണ്ട അതിന്റെ ഇടയിൽ കൂടെ കിടന്ന് ഇങ്ങനെ കുത്തി ഇറക്കണത് അത് പ്രേതാത്ര